ഹരിയോ രാമായണ മാസമല്ലേ, നമുക്ക് രാമായണത്തെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകൾ പങ്കുവച്ചാലോ? രാമായണം എന്നാൽ രാമന്റെ അയനം അഥവാ ധർമ്മായനം. രാമ എന്ന വാക്കിനെ നമുക്ക് ഇങ്ങനെ പറയാം, രാ ഇരുട്ടെങ്കിൽ മാ മായട്ടെ. നമ്മുടെ ഹൃദയത്തിലെ അന്ധതയാണ് ഇവിടെ അകറ്റുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം. കണ്ണാടിയിൽ നമുക്ക് നമ്മുടെ തന്നെ പ്രതിബിംബം കാണുന്നതുപോലെ രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും സീതയെയും മന്ധരയെയും പോലുള്ള ആളുകളെ നമ്മുടെ തന്നെ കുടുംബത്തിൽ കാണാവുന്നതാണ്. രാമായണത്തിൻ്റെ പ്രത്യേകത എന്നത് മനുഷ്യന് തുല്യം പക്ഷിമൃഗാദികളും ഇതിൽ കഥാപാത്രമാണ് എന്നതാണ്. ഉത്തമ ഭക്തിയെയും അധമ ഭക്തിയെയും ഇതിൽ വേർതിരിച്ചു കാണിക്കുന്നു. രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിലും ആന്തരികമായ ഒരർത്ഥമുണ്ട്. രാമൻ പരമാത്മാവ് അഥവാ ഈശ്വരൻ, സീത മനസ്സിൻ്റെ അഥവാ ജീവാത്മാവിൻ്റെ പ്രതീകമാണ്, ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം, ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ സുഖവും ക്ഷണികമാണ്. സീതയാകുന്ന മനസ്സിൽ പൊന്മാനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. പൊന്മാനോ മായയുടെ പ്രതീകമാണ്. ആഗ്രഹം വന്നപ്പോൾ ജീവാത്മാവ് ഈശ്വരനിൽ നിന്നും അകന്നു, അതായത് ശ്രീരാമനാകുന്ന ഈശ്വരനിൽ നിന്നും വേർപ്പെട്ടു. ഇനി ലക്ഷ്മണൻ തപസ്സിൻ്റെ പ്രതീകമാണ്. തപോമൂർത്തിയായ ലക്ഷ്മണൻ വരച്ച വര മനോനിയന്ത്രണത്തിൻ്റെ അഥവാ തപസ്സിൻ്റെ പ്രതീകമാണ്. കപടവേഷധാരിയായ രാവണന് ഭിക്ഷ നൽകാനായി ലക്ഷ്മണരേഖ കടന്നതോടെ സീതയുടെ തപസ്സിന് ഭംഗം വന്നു. ഇന്ദ്രിയങ്ങൾക്കടിമയായ ജീവന് മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. രാമനിൽ നിന്നകന്ന സീത ഓരോ നിമിഷവും രാമസ്മരണയിൽ കഴിച്ചുകൂട്ടി. ഈശ്വരനാകുന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു ഭക്തൻ്റെ വ്യാകുലതയാണ് ഇവിടെ കാണുന്നത്. ഭക്തനെ രക്ഷിക്കുവാൻ ഭഗവാനും വ്യാകുലപ്പെടുന്നുണ്ട്. ശ്രീരാമനിൽ മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കി സീത ചെയ്ത തപസ് ലക്ഷ്യം കണ്ടു. ശ്രീരാമൻ ലങ്കയിലെത്തി രാവണനെ വധിച്ച് സീതയെ മോചിപ്പിച്ചു. ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്, ഏകാഗ്രമായ തപസ്സുകൊണ്ട് മനസ്സ് പരിശുദ്ധമാകുമ്പോൾ ജീവാത്മാവ് പരമാത്മാവുമായി ഒന്നായിത്തീരുന്നു. കാമനകളെയും വാസനകളെയും ദൗർബല്യങ്ങളെയും ജയിച്ച് മുന്നോട്ടു പോയി പൂർണ്ണത നേടുന്നതിനുള്ള ഒരു സാധനാ പദ്ധതി രാമായണത്തിൽ വ്യക്തമായി കാണാം. കർമ്മം കൊണ്ടാണ് നാം ശുദ്ധി നേടേണ്ടത്, ജന്മം കൊണ്ടല്ല എന്ന് വ്യക്തമാക്കുന്ന ദിവ്യ സന്ദേശമാണ് രാമായണം പകരുന്നത്. ഈ മഹത്തായ സന്ദേശത്തെ ഉള്ളിലേക്കെടുത്തുകൊണ്ട് കർമ്മശുദ്ധി നേടുന്നതിന് നമുക്ക് ശ്രമിക്കാം. ഹരിയോ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജഡാ ഹനനം.